അശനെ, ചാണ്ടി കുഞ്ഞാശനെ, അശനെ, ഇവിടെ ആരുമില്ലേ? അശനെ, അശനെ, ചാണ്ടി കുഞ്ഞാശനെ, പുല്ലങ്ങാൻ ഷാപ്പിലെ കൊച്ചുകുട്ടിയുടെ മരുമകല്ലടാ നീ. വേലാ കുഞ്ഞെ, നിന്റെ കല്യാണത്തിന് ഞാൻ ഉണ്ടായിരുന്നല്ലോ, നീ അങ്ങ് വളർന്നു പോയി. ആശാൻ എന്നെ മനസ്സിലായില്ലേ? ഞാൻ അപ്പുവ. അപ്പുവ? ആ വടക്കേക്കര ഷാപ്പിലെ ചീരന്റെ അല്ല ശനെ, അപ്പു. കവണാറ്റിക്കര ഷാപ്പിലെ അല്ല ശനെ. പിന്നെ നീ ഏത് ഷാപ്പിലെയാ? ഞാൻ ഡ്രൈവിംഗ് പഠിക്കാൻ. ആ ഡ്രൈവിംഗ് പഠിക്കാൻ? ഞാൻ ഇന്നലെ കാശ് കൊണ്ട് തന്നു. ആർക്കെനിക്കോ? എവിടെ വെച്ച്? ഷാപ്പിൽ വെച്ച്. അതിന് സാക്ഷികളുണ്ടോ? അവിടെ കുടിച്ചോണ്ടിരുന്നവരൊക്കെ സാക്ഷികളാ. ഏതായാലും ഇന്നിനെ പറ്റിയല്ല, ഇന്ന് ഇവിടെ രാഹുകാലമാ. നാളെ അല്ല ശനെ, രാഹുകാലം തുടങ്ങിയിട്ടില്ല. തുടങ്ങിയിട്ടില്ല. എനിക്കൊന്ന് കുളിക്കാൻ പറിക്കുക വേണം. അതൊക്കെ കഴിഞ്ഞ് മതി. കൊച്ചുകൾ പങ്കെടുത്ത് കറി വന്നോളൂ. ഇതാണോ തന്റെ വീട്? അതെ, സ്വന്തം. ആ സ്വന്തം പോലെ. ആ അമ്മച്ചി, ഇദ്ദേഹം എന്റെ ആശാൻ. ഞാൻ പറഞ്ഞിട്ടില്ല അമ്മച്ചി, ചാണ്ടി കുഞ്ഞാശാൻ. ഈ ദക്ഷിണ ആശാൻ കൊടുക്ക. അമ്മച്ചി എന്നെ അനുഗ്രഹിക്കണം. സൂക്ഷിച്ചൊക്കെ പഠിപ്പിന് ആശാനെ. ഒരു തക്കും പൊക്കുമില്ലാത്ത ചെറുക്കനാ. ആശാനി തൊഴില് മുൻപരിചയുണ്ടല്ലോ. ചീഫ് മിനിസ്റ്റർ മുതലേ ഐ ജി വരെ ഉള്ളവരോട് ചോദിച്ചു നോക്ക്, ചാണ്ടി കുഞ്ഞിന് തൊഴിലറിയാവോ എന്ന്. ദക്ഷിണ, കാലത്തൊട്ട് തൊഴാൻ, കാലത്തൊട്ട് തൊഴാൻ. എടാ ചാണ്ടി, എന്ന് മുതലാണ് നീ ഡ്രൈവിംഗ് ആശാനായത്? കുറച്ചേലായി. നമ്മൾ ഇതിനു മുമ്പ് കണ്ടത് പൂജപ്പുര സെൻട്രൽ ജയിലിൽ വെച്ചല്ലേ. അതെ. നിന്റെ കാലാവധി കഴിഞ്ഞോ അതോ ചാടിപ്പോന്നോ? കാലാവധി കഴിഞ്ഞായിരുന്നേ. ഇപ്പോഴും കാറ് മോഷണം ഒക്കെ ഉണ്ടോടാ? അയ്യോ ഇല്ലേ, ഇപ്പൊ ഒരു തൊഴിലൊക്കെ ആയിട്ട്. നേരെ രൂപയെ നടന്നാ നനക്ക് കൊള്ളാം. ഈ പ്രദേശത്തെങ്ങാണോ അലവലാത്തരം കാണിച്ചാലുണ്ടല്ലോ. ഇല്ലേ, എന്റെ കൈക്ക് വെറുതെ ജോലി ഉണ്ടാക്കരുത്. അദ്ദേഹത്തിന് ആള് തെറ്റിയതാ. അങ്ങര് പറയുന്ന ചാണ്ടി വേറെ, അത് വെറും ചാണ്ടി. ഇത് ചാണ്ടി കുഞ്ഞ്. അവൻ മഹാകാവനാ, കള്ള റാസ്കൽ. കാറ് മോട്ടിച്ച് പാർസലാക്കി ആഗ്രഹ കിടക്കൊണ്ട് വിൽക്കുക അവന്റെ പണി. രണ്ടുപേർക്കും ഒരേ പേര് വന്നാണല്ലോ കുഴപ്പമേ. ഈ കാക്കിയും വേഷം അവളെ കണ്ടപ്പോ ഞാനും ഒന്ന് കൺഫ്യൂഷനായി. തിരിക്കാതെ ചക്രം തിരിക്കുന്ന പോലെ ഇങ്ങോട്ട് തിരിച്ചതല്ല, ഇങ്ങോട്ട് പോയതാ. എത്തോട്ട്, എത്തോട്ട്. ശരി ശരി. ആക്സിഡന്റ് കൊടുത്തേ, വിറക്കം കൊടുത്തേ. ഏറ്റവും നിന്റെ കയ്യിൽ തന്നെ വിറയ്ക്കുന്നേ. തിരുപ്പതി പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ടോ? മൂന്നാല് പൂച്ച തല്ലിക്കൊന്നിട്ടുണ്ട്. പണിക്കല്ലേ തിരുവേണിക്ക് പൂച്ച രസായനം ഉണ്ടാക്കാൻ. ആക്സിഡന്റ്, ആക്സിഡന്റിലാ ഞാനിവിടെ ഇരിക്കുന്നത്. ആക്സിഡന്റ് ആക്സിഡന്റ് ഓടിക്കോ.
നല്ല ഗുരുത്തം ഇവിടെ തെളിവേപ്പിക്കണ. ഞാനിപ്പോ നല്ല സ്റ്റഡിയായി അല്ലേ ആശാനെ? ഇല്ല, നീ തീരെ സ്റ്റഡി ആയിട്ടില്ല. ആയി ആശാനെ? ഇല്ല ആശാനെ. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ഞാൻ ക്ലച്ച് ഇടുന്നു, റിവേഴ്സിൽ പോകുന്നു, ഗിയർ മാറുന്നു, ഇനിയിപ്പോ എന്താ സ്റ്റഡിയാവാനുള്ള? സ്റ്റഡിയാവാനുണ്ട്. എന്ന് പറഞ്ഞാലേ ആശാന്റെ ഫീസും എന്റർടൈൻമെന്റ് ടാക്സും ഒക്കെ തന്ന് ഞാൻ സ്റ്റഡി ആവുമ്പോഴേക്ക് ഞാൻ കുത്തുവാള എടുക്കും. എടാ, ഒരു തൊഴിൽ തൊഴിലായിട്ട് പഠിക്കുമ്പോ ചിലപ്പോ കുത്തുവാള എടുക്കേണ്ടി വരും. എല്ലാം പഠിപ്പിക്കാൻ വരും. ആശാനതൊരു പ്രശ്നമല്ല, ഇതിനു മുമ്പ് ഇതേ സ്ഥലത്ത് വീട്ടുള്ള. ഇപ്പൊ മനസ്സിലായി. ഇപ്പൊ അറിയണം, നേരം എടുത്തോ ഞാൻ എന്റെ വണ്ടി ആശാനും വരുന്നു. നീയാ എന്റെ വണ്ടി എടുത്തല്ലേ? ഞാനല്ല, പിന്നെ എനിക്കറിയാവും. രാവിലെ 9 മണിക്ക് ഇതെടുത്ത് നോക്കുമ്പോ ഷെഡിൽ എന്റെ വണ്ടിയില്ല. അതിന് നേരെ വടക്കേക്കര ഷാപ്പിൽ പോയി, അവിടില്ല. പിന്നെ നേരെ കവളാറ്റിൻകര ഷാപ്പിൽ പോയി, അവിടില്ല. അങ്ങനെ കേറി ഇറങ്ങുന്ന 7-ാമത്തെ ഷാപ്പായത്. ആരാ എന്റെ വണ്ടി എടുത്തേ? വണ്ടി കാണാതെ പോയതിന് ഷാപ്പിൽ എന്താ കാര്യം? എടാ, മുതല് പോയവൻ ദണ്ണം തീർക്കാൻ കള്ളി ഷാപ്പിലല്ലാതെ പിന്നെ ബാർബർ ഷാപ്പിലാണോ പോകുന്നത്? എന്റെ ചോറാ എന്റെ വണ്ടി, എന്റെ വിഷമം നിനക്കൊന്നും മനസ്സിലാവില്ല. ഒരു കുപ്പി കല്ല് വാങ്ങിച്ചാടാ പ്ലീസ്. ആ കൊച്ചുട്ടി, ഒരു കുപ്പി കല്ല് പറയടാ. ആശാന്റെ പറ്റില്ല, എഴുതിക്കോ. ഉൾപത്തി പറഞ്ഞവര് ഈ നാട്ടിലുണ്ടടാ. പോണാ ചേട്ടേ, തവരാ. വളരെ ഉപകാരം കേട്ടോ. നാളെ കഴിഞ്ഞ് വരില്ലേ? പോണതിന് മുമ്പ് കാണണം. പറ്റേ, ശരി. ആശാനെ, ഇല്ല ചാണ്ടിക്കുഞ്ഞാശാനെ, ചാണ്ടിക്കുഞ്ഞാശാൻ ഇവിടെ ഇല്ല. വണ്ടിയുടെ താക്കോല്. വണ്ടിയോ? വിട്ടു. ഇതെന്തൊരു കഷ്ടമാ നോക്കണേ. അതെ, താക്കോല് ഞാൻ പോക്കറ്റിൽ ഇട്ടിട്ടുണ്ട്. ചുമ്മാരിടൂ. ഒരു കുപ്പി വേണോ? ആശാൻ അങ്ങ് പറഞ്ഞു വിടണ. ഇനി ചോദിച്ചാ കൊടുക്കല്ലേ? ചോദിച്ചാ കൊടുക്കാല്ലോ. പിന്നെ താൻ അവിടെ ഇരുന്നോ. എന്റെ ചിച്ചിയൻ അവൻ വണ്ടിയും കൊണ്ടുപോയി ഒരു പോയി ചത്തു.